ഇങ്ങനെയും മനുഷ്യരെ അനുകരിക്കുന്ന മൃഗങ്ങളോ? ഹലോ ഫ്രണ്ട്സ്, പൊതുവെ നമ്മൾ മനുഷ്യർ കരുതുന്നത് മൃഗങ്ങളെ അപേക്ഷിച്ച് ലോജിക്കലി ആലോചിക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും കഴിവുള്ളത് നമുക്ക് മാത്രമാണെന്നാണ്. എന്നാൽ ഇനി ആ ധാരണ മാറ്റേണ്ടി വരും. കാരണം ഇന്ന് നമ്മളെക്കാൾ മിടുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്ന വിശേഷ ബുദ്ധിയുള്ള ധാരാളം മൃഗങ്ങളുണ്ട്. ഇനി നിങ്ങൾ ഇന്നേവരെ അത്തരം വേറെ ലെവൽ മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും വീഡിയോ അവസാനം വരെയും കാണുക. കാരണം കൂളറിൽ നിന്നും വെള്ളം കുടിക്കുന്ന, ബസ്സിൽ നാട് ചുറ്റുന്ന പൂച്ചകൾ മുതൽ സവിശേഷ ബുദ്ധിയുള്ള നായകളും സംസാരിക്കുന്ന നീർനായയും ടേബിൾ ടെന്നീസ് കളിക്കുന്ന കുരങ്ങനും വരെ ഇന്നത്തെ കാഴ്ചയിലുണ്ട്. അപ്പോൾ സ്വാഗതം ഫാക്സ് മോജോയുടെ മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക്. നമ്പർ 10, കുരയ്ക്കുന്ന പാർക്കിംഗ് സെൻസർ. വണ്ടികൾ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം ശ്രദ്ധ വേണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ല. പാർക്കിംഗ് കൃത്യമായി ചെയ്യുവാൻ വണ്ടിയുടെ അലാമിംഗ് സിസ്റ്റം നമ്മളെ സഹായിക്കാറുണ്ട്. ഇപ്പോഴിറങ്ങുന്ന മിക്കവാറും വണ്ടികളിലെല്ലാം നല്ല പാർക്കിംഗ് സെൻസറുകൾ തന്നെ ഉണ്ടാവും. എന്നാലും പണി കിട്ടാനുള്ള സാധ്യത കുറവല്ലോ. എന്നാൽ ദേ ജീവനുള്ള ഒരു പാർക്കിംഗ് സെൻസറിനെ കിട്ടിയാൽ എങ്ങനെയുണ്ടാകും? ദേ ഇതാണ് കക്ഷി. ആളെ കാണുമ്പോൾ ഒരു ട്രാഫിക് പോലീസിന്റെ ഗർവത്തോടെ തന്നെ നിൽപ്പുണ്ട് അല്ലേ? ഇവിടെ ഇവൻ ഒരു മനുഷ്യനെ പോലെ തന്നെ ഡ്രൈവറിന്റെ ആവശ്യം മനസ്സിലാക്കി നിർത്താറാകുമ്പോൾ കുരച്ചുകൊണ്ട് സിഗ്നൽ കൊടുക്കുന്നുമുണ്ട്. ഇതുപോലെ ഒരെണ്ണത്തിനെ എവിടെ കിട്ടുമെന്നറിയുന്നവർ പറയാൻ മറക്കരുത് കേട്ടോ. നമ്പർ 9, ബുദ്ധിമാനായ കാക്ക. നമ്മൾ ചെസ് കളിക്കുമ്പോൾ എന്താണ് ചെയ്യുക? കരുക്കളുടെ മുൻപിൻ നീക്കങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലൊരു പ്ലാനിംഗ് ഉണ്ടാകാറുണ്ട്. എന്നാൽ മൃഗങ്ങളിലും പക്ഷികളിലും ഇങ്ങനെയുണ്ടോ എന്നറിയണ്ടേ? പൊതുവെ മനുഷ്യരിലും പിന്നെ വലിയ ആൾക്കൂരെങ്കിലും മാത്രം കണ്ടുവരുന്ന ഈ പ്രത്യേകത ഇപ്പോൾ ജർമ്മനിയിൽ നിന്നുമുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഒരു തരം കാക്കയിലും കണ്ടെത്തിയിട്ടുണ്ട്. ദാഹിച്ച് വലഞ്ഞ കാക്ക കുടത്തിൽ കല്ലിട്ട് വെള്ളം കുടിച്ച കഥ കേട്ടിട്ടുണ്ടെങ്കിലും കാക്കയുടെ വിശേഷ ബുദ്ധി നേരിൽ കണ്ടിട്ടുണ്ടോ? പസഫിക് പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ ന്യൂ കാലിഡോണിയൻ എന്ന ഇനം കാക്കയിൽ നമുക്കത് കാണാം. തികച്ചും വ്യത്യസ്തമായ രണ്ട് വസ്തുക്കളെ ചേർത്ത് ഒരു ടൂൾ ഉണ്ടാക്കുവാനും മുന്നോട്ടുള്ള നീക്കങ്ങൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി ചെയ്തു തീർക്കുവാനും ഇവയ്ക്ക് കഴിയും. ഇവിടെ ഈ കാക്കയ്ക്കും അങ്ങനെ ഒരു പസിലാണ് കൊടുത്തിരുന്നത്. എന്നാൽ യാതൊരുവിധ മുൻപരിചയവും ഇല്ലാതിരുന്നിട്ടും ആ കാക്ക ആദ്യത്തെ ശ്രമത്തിൽ തന്നെ അത് സോൾവ് ചെയ്തത്രേ. ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പായി കമ്പെടുക്കുന്നതും അതുപയോഗിച്ച് തൊട്ടപ്പുറത്ത് പോയി കല്ല് താഴെ തെള്ളിയിടുന്നതും പിന്നെ ആ കല്ലുപയോഗിച്ച് ട്രാപ്പ് ഡോർ തുറന്ന് ഭക്ഷണം എടുക്കുന്നതുമെല്ലാം കാണുന്നില്ലേ? നമ്മുടെ ചുറ്റുമുള്ള ജീവികൾക്കെല്ലാം ഇങ്ങനെയൊരു സവിശേഷ ബുദ്ധി കൂടി കിട്ടിയാൽ പിന്നെ നമ്മുടെ കാര്യം കഷ്ടത്തിലായത് തന്നെ അല്ലേ? നമ്പർ 8, വെള്ളം പമ്പ് ചെയ്യുന്ന പശു. നിങ്ങളിൽ എത്ര പേർ ഇപ്പോഴും പഴയ ബോർവെൽ പൈപ്പുകൾ ഓർക്കുന്നുണ്ട്? ഇപ്പോഴും അത് ഉപയോഗിക്കുന്നവരുണ്ടോ എന്നറിയില്ല. എന്നാൽ ഇവിടെ ബോർവെൽ പൈപ്പ് ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നത് ആരാണെന്നൊന്ന് നോക്കിക്കേ. അതിജീവനം എന്ന് പറയുന്നത് ജീവജാലങ്ങളുടെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടാതെ വരുമ്പോൾ അത് ലഭിക്കാൻ എങ്ങനെ ആ പൈപ്പ് ഉപയോഗിക്കണമെന്ന് ആ പശു മനസ്സിലാക്കിയിരിക്കണം. നമ്പർ 7, ബസ്സിൽ നാട് ചുറ്റുന്ന പൂച്ച. തിന്നുക, ഉറങ്ങുക, പിന്നെയും തിന്നുക, ഉറങ്ങുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ ആർക്കായാലും മടുക്കുമായിരിക്കുമല്ലോ. അതെ, അപ്പോൾ പൂച്ചയ്ക്കും കുറെ നാൾ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ മടുപ്പ് തോന്നുന്നത് സ്വാഭാവികമല്ലേ? അങ്ങനെ വരുമ്പോൾ ഒന്നിടയ്ക്ക് ബസ്സിൽ കയറി നാട് ചുറ്റാൻ തോന്നിയാലും തെറ്റു പറയാനാവില്ലല്ലോ. അങ്ങനെ ഒരു ചാർലി ലൈഫ് സ്റ്റൈൽ നയിച്ചിരുന്ന പൂച്ചയാണ് ഈ കാസ്പർ. ഇടയ്ക്കിടയ്ക്ക് നാട് ചുറ്റാൻ പോകും. ചുമ്മാ അങ്ങനെ വണ്ടിയിൽ ചാടി കയറിയല്ല, മറ്റെല്ലാ യാത്രക്കാരെയും പോലെ ക്യൂ നിന്ന് തന്റെ ഊഴമാകുമ്പോൾ ബസ്സിൽ കയറി സ്ഥാനം പിടിച്ചാണ് ഈ വിദ്വാൻ ടിക്കറ്റ് പോലും എടുക്കാതെ യാത്ര തുടരുന്നത്. അതും ഉടമസ്ഥൻ അറിഞ്ഞതുപോലും ഒരുപാട് വൈകിയാണ്. എന്തായാലും കാസ്പർ വളരെ പെട്ടെന്ന് പോപ്പുലറായി. അവനെപ്പറ്റി ധാരാളം ന്യൂസും വീഡിയോകളും ഉണ്ടാകുവാനും തുടങ്ങി. ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നും അവന് ആരാധകരുണ്ട്. നമ്മുടെ വീട്ടിലും കാണും ചാമ്പലിൽ കുളിച്ചു കിടക്കുന്ന കുറെ പൂച്ചകൾ അല്ലേ? വെള്ളം കുടിക്കാതിരിക്കാൻ നമുക്ക് ആർക്കാണെങ്കിലും പ്രയാസമാണ് അല്ലേ? അതിപ്പോൾ പൂച്ചയ്ക്കാണെങ്കിലും ശരി, ദാഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് വന്ന് വെള്ളമെടുത്ത് തരുന്നതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് കക്ഷി തന്നെ നേരിട്ട് ചെന്ന് കൂളറിൽ നിന്നും വെള്ളം കുടിക്കുന്നു. ഇനി ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ എനിക്കൊരുത്തൻ്റെ സഹായം വേണ്ട എന്നൊരു ഭാവം ആ മുഖത്തുണ്ടോ? ഉണ്ടോ? നമ്പർ 6, ന്യൂജൻ തത്തകൾ. കുളിസീൻ പിടിക്കുന്നവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറും? ഇവിടെ ദേ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാമെന്ന് കരുതിയതാണ് ഈ പഞ്ചവർണ തത്ത. എന്നാൽ ഈ വീഡിയോ എടുക്കുന്ന കഷ്മലന്മാർ കുളിസീൻ പിടിക്കുവാണെന്ന് മാത്രമല്ല കക്ഷിയുടെ കുളി മുടക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ കക്ഷി പിന്തിരിയുവാൻ ഒട്ടും ഒരുക്കമല്ല. ഇനി ആര് കുളിസീൻ പിടിച്ചാലും നനഞ്ഞാൽ പിന്നെ കുളിച്ച് കയറാമെന്നൊരു ഭാവം. നമ്പർ 5, സംസാരിക്കുന്ന നീർനായ. നമ്മൾ തത്തയെ വീട്ടിൽ വളർത്തി അതിനെക്കൊണ്ട് സംസാരിപ്പിക്കുവാൻ ശ്രമം നടത്താറില്ലേ? എന്നാൽ ഒരു നീർനായയ്ക്കും മനുഷ്യന്റെ ചില ശബ്ദത്തെ അല്ലെങ്കിൽ വാക്കുകളെ അനുകരിക്കുവാൻ കഴിയുമെന്നറിയാമോ?
1978 നവംബറിൽ ബോസ്റ്റണിലെ ന്യൂ ഇംഗ്ലണ്ട് അക്വേറിയത്തിലെ ഹൂവർ എന്ന നീർനായ തന്റെ പേര് പറഞ്ഞാണ് ജോലിക്കാരെ ആദ്യം അത്ഭുതപ്പെടുത്തിയത്. എന്നാൽ സ്വന്തം പേര് മാത്രമല്ല, തന്റെ അടുത്തേക്ക് വരുന്ന സഞ്ചാരികളോട് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സുഖമാണോ, അടുത്തേക്ക് വരൂ എന്നൊക്കെ പറയുമത്രേ. മാത്രമല്ല ഇറങ്ങിപ്പോകൂ എന്ന് പറയുവാനും ഹൂവറിനറിയാം. ഒന്നാലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ ഇറങ്ങിക്കോണോ ഈ ടെറിട്ടറിയിൽ നിന്ന് എന്നൊരു മൃഗം നമ്മളെ നോക്കി പറയുവാൻ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാവും? ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു പേടിയും തോന്നുന്നില്ലേ? എന്തായാലും ഹൂവറിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. തന്നെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള കുറേയേറെ വാക്കുകൾ അവൻ സ്വായത്തമാക്കിയിരിക്കുന്നതത്രേ. എങ്ങനെയാണ് ഹൂവറിനെ പോലൊരു നീർനായിക്ക് ഇങ്ങനെയൊരു കഴിവുണ്ടായത് എന്നതിനെപ്പറ്റി ഇന്നും പഠനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ഇനി നല്ല ചൂടുള്ള ഫണ്ണി ഇൻഫോർമേറ്റീവ് ത്രില്ലിംഗ് വീഡിയോയുമായി ഫാക്സ് മോജോയും കൂട്ടുണ്ടാവും. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ വിശേഷവും മുടങ്ങാതെ ആസ്വദിക്കൂ. നമ്പർ 4, ദി സ്മാർട്ടസ്റ്റ് ഡോഗ്. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള മൃഗം നായ തന്നെ ആയിരിക്കുമല്ലോ. നായകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഓർത്തെടുക്കുവാനുമുള്ള കഴിവിന്റെ തലങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ തന്നവരെന്ന നിലയിൽ വളരെ ഫേമസ് ആണ് ഡോക്ടർ ജോൺ പൈലിയും അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡർ കോളി ഇനത്തിൽപ്പെട്ട 15 വയസ്സുള്ള ചേസറും. എറിഞ്ഞുകൊടുക്കുന്നതെന്തും തിരിച്ചുകൊണ്ടു വരുമെന്നതല്ലാതെ ഏത് നിറത്തിലുള്ള ഏത് വസ്തുവാണ് അവനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നത് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുവരുമെന്നതാണ് ഇവന്റെ പ്രത്യേകത. അതായത് വസ്തുക്കളെ അതാതിന്റെ പ്രത്യേകതയോടെ മനസ്സിലാക്കുവാനുള്ള കഴിവ് ചേസറിനുണ്ടെന്ന് സാരം. ഇനിയിതേ അലക്സ് എന്ന ഈ തത്തയെ കൂടി പരിചയപ്പെടാം. ഐറിൻ പെപ്പർബർഗ് എന്ന ഗവേഷക ആരിസോണ യൂണിവേഴ്സിറ്റിയിലും ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലുമൊക്കെയായി മൃഗങ്ങളുടെ സൈക്കോളജിയിൽ റിസർച്ച് നടത്തിയിരുന്ന ഒരു വിദഗ്ധയാണ്. പക്ഷികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് എത്രമാത്രമുണ്ടെന്നും പലപ്പോഴും അത് ഡോൾഫിനുകളുടേതിന് തുല്യമായി വരെ കാണാമെന്നതും അലക്സിനെ വെച്ചുള്ള പഠനത്തിൽ ഐറിൻ തെളിയിച്ചിട്ടുണ്ട്. അലക്സ് എന്ന പേര് തന്നെ ഏവിയൻ ലാംഗ്വേജ് എക്സ്പെരിമെന്റ് അഥവാ പക്ഷികളിൽ നടത്തുന്ന ഭാഷാ പഠനത്തിന്റെ ചുരുക്കെഴുത്തായിരുന്നു. അലക്സിന് 2 വയസ്സുള്ളപ്പോൾ അവൻ 6 വയസ്സുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല നേട്ടങ്ങളും കൈവരിക്കുക വഴി ഭാഷാ പഠനത്തിലും സങ്കീർണമായ കാര്യങ്ങൾ പഠിക്കുന്നതിനും വികാസം പ്രാപിച്ച തലച്ചോറുള്ള ജീവികൾക്ക് മാത്രമേ സാധിക്കൂ എന്ന പൊതുധാരണയാണ് അവൻ മാറ്റിയെഴുതിയത്. നമ്പർ 3, പടം വരയ്ക്കും കുതിര. നമ്മൾ കുതിരകളുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ചിത്രം വരയ്ക്കുന്ന കുതിരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ചോല എന്ന പേരുള്ള മസ്റ്റാങ് ക്വാർട്ടർ ഇനത്തിൽപ്പെട്ട കുതിര. ഈ കുതിര ഓടും ചാടും പിന്നെ പടവും വരയ്ക്കും. ഇവന്റെ ചിത്രം വരയ്ക്കാനുള്ള കഴിവ് ജന്മസിദ്ധമാണെന്ന് വേണം വിശ്വസിക്കുവാൻ. കാരണം ആരും തന്നെ അവനെ പരിശീലിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ അവൻ മറ്റാരെയും അനുകരിച്ചല്ല പഠിച്ചതുപോലും. അവന്റെ കഴിവിന്റെ മൂല്യവും അളക്കാൻ കഴിയുന്നതല്ലെന്ന് നമുക്കറിയാം. എന്നാലും ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള കലാകാരനായ 4-ാമത്തെ മൃഗമാണ് ചോല. ചോലയുടെ ഉടമസ്ഥന്റെ അഭിപ്രായത്തിൽ 2004 മുതൽ മറ്റാരുടെയും പ്രേരണയില്ലാതെ അത് വായിൽ ബ്രഷ് പിടിച്ച് വരയ്ക്കുവാൻ തുടങ്ങിയതാണത്രേ. പല ഷെയ്ഡുകളിലുള്ള പലതരം സൃഷ്ടികൾ ചോല നടത്തിയിട്ടുണ്ട്. അവയുടെ എല്ലാം പ്രദർശനങ്ങൾ സാൻ ഫ്രാൻസിസ്കോ മുതൽ ന്യൂയോർക്ക് വരെ നടത്തിയിട്ടുമുണ്ട്. ഇനി മറ്റൊരു കാര്യം, മനുഷ്യൻ കുതിരയെ പോലെ ഓടുന്നതോ അല്ലെങ്കിൽ കുതിരകൾ ഓടാനായി മാർക്കിൽ മനുഷ്യരെ പോലെ തയ്യാറെടുത്ത് കുനിഞ്ഞു നിൽക്കുന്നതോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഈ ചിത്രത്തിൽ കാണുന്നത് ഇതുവരെ കാണാത്ത ഒരു അനുഭവമാണ്. മനുഷ്യരോടൊപ്പമുള്ള സഹവാസവും അവരോടുള്ള അനുസരണശീലവും കുതിരകളെയും മാറ്റിയെടുത്തുവെന്ന് വേണം കരുതാൻ. നമ്പർ 2, വോളിബോൾ കളിക്കുന്ന നായ. നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട കായിക മത്സരമുണ്ടെന്ന് കരുതുക. എന്നാൽ കളിക്കാൻ ആരും കൂട്ടില്ലാതിരുന്നാൽ നിങ്ങൾ അതേപ്പറ്റി ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് പറ്റിയ ഒരു എതിരാളി ഒപ്പം തന്നെ ഉണ്ടായിട്ടും നിങ്ങൾ തിരിച്ചറിയാത്തതാണെങ്കിലോ? ഇവിടെ ഈ കാണുന്ന നായെപ്പോലെ ഒരെണ്ണമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കട്ടയ്ക്കൊപ്പം നിൽക്കാൻ വേറെ ആൾ വേണ്ട. ചില മൃഗങ്ങൾ വളരെ എളുപ്പത്തിൽ മനുഷ്യരുടെ ഇത്തരം കളികളുടെ നിയമങ്ങൾ മനസ്സിലാക്കുകയും അവസരത്തിനൊത്തു ഉയരുകയും ചെയ്യും. ദേ കിയാര എന്ന ഈ നായെപ്പോലെ. ഒന്നോർത്താൽ നമ്മളെക്കാൾ കിടിലം പ്ലെയേഴ്സാണ് ഈ മൃഗങ്ങളെന്ന് തോന്നും. നമ്മൾ ജയിക്കാനായി കളിക്കുമ്പോൾ അവർക്ക് ആ ബോൾ ഒന്ന് തൊടുമ്പോഴുള്ള സന്തോഷമല്ല വലുത്. എങ്കിൽ പറയൂ, നിങ്ങളുടെ ഫേവറേറ്റ് കാനൈൻ ബ്രീഡ് ഏതാണ്? നമ്പർ 1, ഇവനോട് ടേബിൾ ടെന്നീസിൽ മുട്ടാൻ നിൽക്കണ്ട. കായിക ഇനങ്ങൾ മനുഷ്യർക്ക് വേണ്ടി മാത്രമാണോ? ഒരിക്കലുമല്ല. നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങളോ മറ്റ് ജീവജാലങ്ങളോ കായിക ഇനങ്ങളിലേക്ക് കടന്നു വന്നാൽ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും, പഠിപ്പിക്കും. ദേ ഈ ചിമ്പൻസിയെ കണ്ടില്ലേ? കക്ഷി ഈ മനുഷ്യനുമായി നല്ല ഉശിരോടെ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട്. പിങ് പോങ് എന്നും വിളിപ്പേരുള്ള ഈ കളിയിൽ ഉപയോഗിക്കുന്ന റാക്കറ്റ് അഥവാ ബാറ്റ് കയ്യിൽ കൃത്യമായി പിടിക്കുവാനും അതുപയോഗിച്ച് ബാറ്റ് നെറ്റിന് മുകളിലൂടെ പായ്ക്കുവാനും ചില്ലറ അധ്വാനമൊന്നും പോരാ. അപ്പോൾ ഈ ചിമ്പൻസി കിടിലമല്ലേ? കിടിലമാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. കാരണം കക്ഷിക്ക് ഓരോ പോയിന്റ് കിട്ടുമ്പോഴും അവൻ ആഹ്ലാദം പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കളി പഠിച്ചു തന്നെയാണ് ആശാൻ വന്നിരിക്കുന്നത്.
പിന്നെ പിങ് പോങ് കളിക്കുമെങ്കിലും അടിച്ചിടുന്ന ബോള് പറക്കുവാൻ പോകാനൊന്നും കക്ഷിക്ക് വയ്യ. അതൊക്കെ എതിരാളി ചെയ്തോണം. അതല്ലേ ഹീറോയിസം. എങ്കിൽ പറയൂ, ഈ കൂട്ടത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരായിരുന്നു? ഇതിലൊരാളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് കരുതൂ. നിങ്ങൾ ആരെയാവും തിരഞ്ഞെടുക്കുക? കമന്റിൽ അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡിലൂടെ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.